ഹലോ ഗായ്സ്, വിഡ്രോവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, നമ്മളിന്നൊരു അടിപൊളി മൂന്ന് എയർ ഡ്രോപ്പാണ് ഗായ്സ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മൂന്ന് എയർ ഡ്രോപ്പ് പറഞ്ഞാൽ നമുക്ക് ഫീ കുറച്ച് ട്രാൻസാക്ഷൻ ഫീ മാത്രം വരും. കുറച്ച് പറഞ്ഞാൽ വെറും 11 രൂപയുടെ മൂന്ന് ട്രാൻസാക്ഷൻ ഫീ വരുന്ന അടിപൊളി മൂന്ന് എയർ ഡ്രോപ്സാണ് നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ എയർ ഡ്രോപ്പ് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് BTC വന്നിട്ടുള്ള ഒരു എയർ ഡ്രോപ്പാണ്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് June 5th ലിസ്റ്റ് ചെയ്യും ഗായ്സ്. അപ്പോൾ June 5th ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് BNB ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ് എയർ ഡ്രോപ്പ് പാന്തർ എയർ ഡ്രോപ്പാണ്. അപ്പോൾ പാന്തർ എയർ ഡ്രോപ്പ് June 8th ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ June 8th നമുക്ക് ഈ ഒരു BNB ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ എയർ ഡ്രോപ്പ് നമ്മൾ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ ടെലിഗ്രാം ജോയിൻ ചെയ്തവരൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാകും വിചാരിക്കുന്നു. wDogecoinൻ്റെ ഒരു എയർ ഡ്രോപ്പാണ് നമ്മൾ മൂന്നാമത്തെയായിട്ട് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു dogecoinൻ്റെ എയർ ഡ്രോപ്പ് June 15th ലിസ്റ്റ് ചെയ്യുകയാണ് ഗായ്സ്. അപ്പോൾ മൂന്ന് എയർ ഡ്രോപ്പും പാൻകേക്കിൽ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ BNB ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ മൂന്നും നല്ലൊരു എയർ ഡ്രോപ്പാണ് ഗായ്സ്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഈ ഒരു എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യുക. ഓക്കെ ഗായ്സ്, അപ്പോൾ ലിമിറ്റഡ് ടൈമാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒരു എയർ ഡ്രോപ്പ്സ് കളക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കളക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഗായ്സ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ZetBNB നമ്മൾ കളക്ട് ചെയ്ത് നോക്കി. കാരണം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്യണ തൊട്ട് മുമ്പാണ് നമ്മൾ കളക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഏകദേശം 25 ലക്ഷം ZetBNB ടോക്കൺ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ ലൈവായിട്ട് കളക്ട് ചെയ്യാം. കാരണം ചില എയർഡ്രോപ്സൊക്കെ നമുക്ക് 2 പ്രാവശ്യം ഒക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന ചില എയർഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എയർഡ്രോപ്പ് ഒന്നുകൂടെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡിആപ്സ് ഔട്ട് എടുക്കുക. ഡിആപ്സ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ലിങ്ക്, നമ്മുടെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം ജോയിൻ ചെയ്യുക. ജസ്റ്റ് ആ ഒരു ലിങ്ക് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ജസ്റ്റ് സെർച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെർച്ച് കൊടുക്കുമ്പോൾ നമുക്കിവിടെ ZetBNB.finance ആ ഒരു എയർ ഡ്രോപ്പ് ഇവിടെ കളക്ട് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ടോപ്പിൽ ആ ഒരു എത്തിയിരം മാറ്റി സ്മാർട്ട് ചെയിൻ ആക്കാൻ മറക്കരുത്. ഓക്കെ, സ്മാർട്ട് ചെയിൻ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ തൊട്ട് താഴത്ത് അവർ കുറേ അവരുടെ ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 25 ലക്ഷം ZetBNB ടോക്കൺ നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നോക്കാൻ കഴിഞ്ഞാൽ നമുക്ക് 11 ദിവസം ലിസ്റ്റഡ് ഇൻ പാൻകേക്ക് സ്വാപ്പ് ആഫ്റ്റർ 11 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ 11 ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ZetBNB.finance പാൻകേക്ക് സ്വാപ്പിൽ ലിസ്റ്റ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമ്മുടെ ഈ ഒരു എയർ ഡ്രോപ്പ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം. കളക്ട് ചെയ്യാൻ ഞാൻ ഒരു പ്രാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് 2nd പ്രാവശ്യം കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ആ ഒരു ക്ലെയിം ZetBNB എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്ത സമയത്ത് 11 രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ ഫീ ആയിരുന്നു. സെക്കൻഡ് കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് 7 രൂപ മാത്രമേ വരുള്ളൂ. അതെല്ലാ എയർ ഡ്രോപ്പ്സും അങ്ങനെ തന്നെയാണ് ഗൈസ്. നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫീ കൂടുതലാണെങ്കിൽ സെക്കൻഡ് കളക്ട് ചെയ്യുമ്പോൾ കുറച്ച് ഫീ കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ 7 രൂപ മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് അപ്രൂവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അപ്രൂവ് കൊടുത്തിട്ട് നമ്മുടെ കളക്ട് ആ ഒരു എയർ ഡ്രോപ്പ് നമ്മുടെ അവിടെ കളക്ട് ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളായിട്ട് കളക്ട് ആയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് ആ സക്സസ്ഫുള്ളായിട്ട് ആ ഒരു എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യേണ്ടത്. 2nd പ്രാവശ്യം കളക്ട് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾക്ക് 2nd പ്രാവശ്യം കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 50 ലക്ഷം ZetBNB ആ ഒരു എയർ ഡ്രോപ്പ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം ചെയ്തപ്പോൾ 11 രൂപയായിരുന്നു ഫീ വന്നിട്ടുണ്ടായിരുന്നത്. 2nd പ്രാവശ്യം ചെയ്തപ്പോൾ വെറും 7 രൂപ മാത്രമേ ഫീ വന്നിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് മൊത്തം വെറും 18 രൂപയ്ക്കാണ് ഈ ഒരു 50 ലാക്ക് ZetBNB ടോക്കൺ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ മാക്സിമം എല്ലാവരും കളക്ട് ചെയ്യുക. ഓ ഗൈസ്, ഇതൊരു പുതിയ എയർ ഡ്രോപ്പാണ് ഗൈസ്. നമ്മുടെ പാന്തർ കോയിൻ്റെ ഒരു എയർ ഡ്രോപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 10 ലക്ഷം പാന്തർ ടോക്കൺ കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ടോക്കണും കളക്ട് ചെയ്യാം. ഈ ഒരു എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഡിആപ്സ് എടുക്കണം. ഡിആപ്സിൽ നമ്മൾ പാന്തർ ടോക്കൻ്റെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യുക, ഇവിടെ വന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാന്തർ ടോക്കൻ്റെ ആ ഒരു എയർ ഡ്രോപ്പിൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാകും. നമ്മൾ ജസ്റ്റ് ടോപ്പിൽ എത്തിയിരം മാറ്റി സ്മാർട്ട് ചെയിൻ തന്നെ ആക്കുക. ഇവിടെ പാൻകേക്ക് ലിസ്റ്റിങ്ങിൻ്റെ ടൈം പറഞ്ഞിട്ടുണ്ട്. 18 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പാന്തർ കോയിൻ ലിസ്റ്റ് ആകുന്നത്. അപ്പോൾ ഏകദേശം അപ്പോൾ നമ്മുടെ ഈ ഒരു പാന്തർ ടോക്കൺ ഒഫീഷ്യലായിട്ട് പാൻകേക്ക് സ്വാപ്പിൽ ലിസ്റ്റ് ചെയ്യുന്നത് 8 ജൂണിനാണ്. ഓക്കെ, അപ്പോൾ 8th ഈ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് ഒഫീഷ്യലായിട്ട് അവർ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 14 ദിവസം കൂടിയാണ് ഈ ഒരു എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യുക. നമുക്ക് വളരെ സിമ്പിളാണ് ഗൈസ്. നമ്മൾ ഞാൻ 1 പ്രാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2nd പ്രാവശ്യം കളക്ട് ആവുമെന്ന് നോക്കാം. ജസ്റ്റ് ക്ലെയിം എയർ ഡ്രോപ്പ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിന് ഫസ്റ്റ് പ്രാവശ്യം 11 രൂപയായിരുന്നു. സെക്കൻഡ് പ്രാവശ്യം വെറും 7 രൂപ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അപ്രൂവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു എയർ ഡ്രോപ്പ് കളക്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പാന്തർ കോയിൻ തന്നെ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ 20 ലാക്ക്
നമ്മുടെ പാന്തർ ടോക്കൺ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് കളക്ട് ചെയ്യുമ്പോൾ തന്നെ കയറില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ടോക്കണിൻ്റെ രണ്ട് ടോക്കണിൻ്റെയും കോൺടാക്ട് അഡ്രസ്സ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു കോൺടാക്ട് അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ZetBNB നമുക്ക് ഇനേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്യുക. ഇനേബിൾ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എയർ ഡ്രോപ്പ് കാണാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ പാന്തർ ടോക്കണിൻ്റെയും ഇതേപോലെ തന്നെയാണ്, ടോക്കണിൻ്റെയും സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ കോൺടാക്ട് അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ഒന്ന് കോപ്പി ചെയ്യുക, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു എയർ ഡ്രോപ്പ് നിങ്ങളുടെ കളക്ട് ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ട് എയർ ഡ്രോപ്പ് വളരെ സിമ്പിൾ എയർ ഡ്രോപ്പാണ്. ഇനി നമ്മുടെ മൂന്നാമത്തെ എയർ ഡ്രോപ്പ് wDogecoin എയർ ഡ്രോപ്പ് ആയിരുന്നു. നമ്മൾ wBNBയുടെ ഒരു എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എയർ ഡ്രോപ്പ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തൊരു എയർ ഡ്രോപ്പ് ആയിരുന്നു നമ്മുടെ wDogecoin ഒരു എയർ ഡ്രോപ്പ്. അപ്പോൾ ടെലിഗ്രാമിലുള്ള എല്ലാവർക്കും അത് അപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ wDogecoin എയർ ഡ്രോപ്പ്. നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ട എയർ ഡ്രോപ്പാണ്. ആ ഒരു ടെലിഗ്രാം ചാനലിൽ തന്നെ നമ്മുടെ ആ ഒരു wDogecoin ആ ഒരു ലിങ്കും ഉണ്ട്. പിന്നെ ആ ഒരു wDogecoin കോൺടാക്ട് അഡ്രസ്സും നമ്മൾ ടെലിഗ്രാം ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എയർ ഡ്രോപ്പ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നെ ആ ഒരു ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഒരു wDogecoin നല്ലൊരു എയർ ഡ്രോപ്പാണ് ഗൈസ്. ഈ ഒരു എയർ ഡ്രോപ്പ് ആരും മിസ് ചെയ്യരുത്. കാരണം ഈ ഒരു എയർ ഡ്രോപ്പ് ബിനാൻസുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് അവർ ഈ ഒരു എയർ ഡ്രോപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 58 ദിവസം കഴിഞ്ഞാൽ ഇവർ ബിനാൻസിലും പാൻകേക്ക് സ്വാപ്പിലും ഒരുമിച്ച് ലിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറക്കാതെ ഈ ഒരു എയർ ഡ്രോപ്പ് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക. July 15. ഓക്കെ, July 15 ഈ ഒരു എയർ ഡ്രോപ്പ് ഒഫീഷ്യലായിട്ട് പാൻകേക്ക് സ്വാപ്പിൽ അവർ ലിസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് BNB ആയിട്ട് ഈ ഒരു എയർ ഡ്രോപ്പ് അപ്പോൾ തന്നെ കൺവേർട്ട് ചെയ്യാനും പറ്റും. നമ്മുടെ സേഫ് മൂൺ ക്യാഷ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1 week മുമ്പായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2 ദിവസം മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഓക്കെ, മൂന്ന് എക്സ്ചേഞ്ചിൽ രണ്ട് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു സേഫ് മൂൺ ക്യാഷ് ലിസ്റ്റ് ചെയ്തു. പ്രോബിറ്റിലും XT.comലും ഇന്നലെ നൈറ്റ് ഈ ഒരു സേഫ് മൂൺ ക്യാഷ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ജസ്റ്റ് ഇന്നലെ നൈറ്റ് നമ്മൾ പിക്കിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്കവിടെ നോക്കാം. XT.comലും പ്രോബിറ്റ് എക്സ്ചേഞ്ചിലും ഇന്നലെ ലിസ്റ്റായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല ഇൻഫർമേഷൻസൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു 3 എയർ ഡ്രോപ്പിൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.